നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കും. ഥാന ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി കരതൊടുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ജാഗ്രത കർശനമാക്കി. 5 സംസ്ഥാനങ്ങളിലെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 56 സംഘങ്ങളെ വിന്യസിച്ചു. കോസ്റ്റ് ഗാർഡും നേവിയും സൈന്യവും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 15 മണിക്കൂർ കൊൽക്കത്ത വിമാനത്താവളം പ്രവർത്തിക്കില്ല. ഒഡീഷയിൽ 20 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിക്കും നാളെ പുലർച്ചയ്ക്കുമിടയിൽ ഒഡീഷ പുരിയിലെയും പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുക. മണിക്കൂർ 120 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കൊൽക്കത്തയിൽ അടക്കം അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ബംഗാളിനും ഒഡീഷയ്ക്കും ഇടയിലുള്ള പ്രദേശത്താണ് ചുഴലിക്കാറ്റ് കരകയറുക. ഇതേ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്തി. 20 ലക്ഷത്തോളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചുവിളിച്ചു. തീരസംരക്ഷണ സേനയും തീരദേശ പോലീസും കടലിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി കൊൽക്കത്ത വിമാനത്താവളം 15 മണിക്കൂറാണ് ഇന്ന് അടച്ചിടുക. ഒഡീഷയിലെയും ബംഗാളിലെയും 11 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്ന് രാത്രിയുടെ 100 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് കരകയറുക. നിലവിൽ ഒഡീഷയിലെ പാരാദ്വീപിൽ നിന്ന് 330 കിലോമീറ്ററും ബംഗാളിലെ സാഗർ ദ്വീപിൽ നിന്ന് 420 കിലോമീറ്ററും അകലെയാണ് ധാന ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെ 4 ഉപഗ്രഹ ചിത്രം അനുസരിച്ച് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മഴയുണ്ടാകും. ഇന്നലെ വൈകിട്ട് മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ടായി. മണ്ണാർക്കാട് ടൗണിൽ കടകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം ബോണക്കാട് മരപ്പാലം എന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. ഇടുക്കി ജില്ലയിലെ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊടുപുഴ വണ്ണപുറം വില്ലേജ് 40 ഏക്കർ എന്ന സ്ഥലത്ത് ശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ഓമന മരിച്ചത്. വണ്ണപുറം കൂവപ്പുറം ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. 4 വീടുകളിൽ വെള്ളം കയറി. 1 വീട് പൂർണ്ണമായും തകർന്നു. പ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദിയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം. പള്ളിക്കൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനയടി സ്റ്റേഷനിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിക്കൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.